എൻ്റെ പണം തിരികെ കിട്ടണമെന്നുള്ള ധർമ്മരാജൻ്റെ പുതിയ വക്കാലത്തും പൊക്കിപ്പിടിച്ച് ബി ജെ പിക്കാരെല്ലാവരും കൂടി തങ്ങളുടെ നേതാവിനെ രക്ഷിക്കാനുള്ള വെപ്രാളത്തോടെയുള്ള ഓട്ടത്തിലാണ്. അയ്യോ, കണ്ടില്ലേ, മാർവാടിയുടെ പൈസയുമായി പോയ ധർമ്മരാജനെ പിടിച്ചതിന് ഞങ്ങളുടെ നേതാവിനെ നിങ്ങൾ എന്തിനു കുറ്റപ്പെടുത്തുന്നുവെന്നാണ് ചോദ്യം. അതായത് ഉത്തമ, മാർവാടിയുടെ പൈസയായാലും മലർവാടിയുടെ പൈസയായാലും സായിപ്പിൻ്റെ പൈസയായാലും ഉള്ളി വാങ്ങിക്കാനുള്ള പൈസയായാലും അനുവദനീയമായതിൽ കൂടുതൽ പണവുമായി സഞ്ചരിച്ചാൽ അത് സാമ്പത്തിക കുറ്റകൃത്യമാണ്. ഒന്ന്, അതുകൊണ്ട് തന്നെ ധർമ്മരാജൻ പരിശുദ്ധനായി മാറുന്നില്ല. അങ്ങനെ പരിശുദ്ധനല്ലാത്ത ധർമ്മരാജൻ കോടിക്കണക്കിന് രൂപയുമായി ദേശീയപാതയിൽ കൂടി സഞ്ചരിച്ച് കവർച്ചയ്ക്കിരയായി ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ ആ കോടികൾ കണ്ടെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ, അത് വ്യക്തമാകുമ്പോൾ, ഈ ധർമ്മരാജൻ ഈ കവർച്ച നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവം നടന്ന് മിനിറ്റുകൾക്കകം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിക്കുന്നു, സംസ്ഥാന അധ്യക്ഷൻ്റെ മകനെ വിളിക്കുന്നു, ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിക്കുന്നു, ജില്ലാ ട്രഷററെ വിളിക്കുന്നു, അങ്ങനെ 7 പ്രധാനപ്പെട്ട ഭാരവാഹികളെ മാറി മാറി വിളിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന ഒരു സംഭവം, ഇങ്ങനെ ഒരു കവർച്ച നടന്നു എന്നുള്ളത് അറിയിക്കാനാണെങ്കിൽ തൃശ്ശൂരിലുള്ള ബി ജെ പി നേതാക്കളെ ബന്ധപ്പെട്ടാൽ മതിയല്ലോ. ഇത് ആലപ്പുഴയിലെ നേതാക്കളെ ബന്ധപ്പെടുന്നു, സംസ്ഥാന നേതാവിനെ ബന്ധപ്പെടുന്നു. എന്തായാലും പോലീസ് അങ്ങനെ ഒരു കവർച്ച കേസിൽ ഇത് പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി നേതാക്കൾ വിചാരിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്വാധീനം ഉപയോഗിക്കാനാണ് എന്നുള്ള വാദം അവിടെ പൊളിയുന്നു. 2, ഈ പ്രിൻ്റഡ് മെറ്റീരിയലുമായി വരികയായിരുന്നു ധർമ്മരാജൻ എന്നാണ് ബി ജെ പിക്കാർ ഇതുവരെ ഉയർത്തിയിരുന്ന വാദം. ചാനൽ ചർച്ചകളിൽ വീരമൃത്യു അടയുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന വി വി രാജേഷും തൃശ്ശൂരത്തെ അനീഷ് കുമാറും സുരേഷുമൊക്കെ ഇതേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പ്രിൻ്റഡ് മെറ്റീരിയലുമായി വരികയായിരുന്നു ധർമ്മരാജൻ. അതിൻ്റെ ഭാഗമായി കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടായിരുന്നു, ഒരു 25 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന വക്കാലത്തിൽ തന്നെ 1 കോടി രൂപയുടെ കഥ പറയുന്നു. 3.5 കോടി രൂപ ഈ മാർവാടിക്ക് എറണാകുളത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിനുള്ള യാത്രയിലായിരുന്നു എന്ന് ധർമ്മരാജൻ പറയുന്നു. അപ്പോൾ പിന്നെ ഈ പ്രിൻ്റഡ് മെറ്റീരിയൽ എന്ന് ഇവിടുത്തെ ഈ ആസ്ഥാന ന്യായീകരണ വിദ്വാൻമാർ ചാനലുകളായ ചാനലുകളൊക്കെ വന്നിരുന്ന് വിളിച്ചു കൂവിയത് എന്തിനായിരുന്നു? അപ്പോൾ അങ്ങനെ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ ഇല്ലേ? അപ്പോൾ ധർമ്മരാജൻ്റെ ഈ വക്കാലത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ കേരള ബി ജെ പിയിലെ സുരഭക്തരുടെ ന്യായീകരണങ്ങളൊക്കെ പൊളിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലൊന്നും അതിൽ വിശദമായി പോകേണ്ടുന്ന കാര്യമില്ല. അങ്ങനെ മാർവാടിയുടെ പൈസ എറണാകുളത്ത് കൊണ്ടുപോകാൻ പോകുന്ന ധർമ്മരാജൻ എന്തിന് ഈ കവർച്ച നടന്നു എന്ന് അറിഞ്ഞ് മിനിറ്റുകൾക്കകം സുരയെ വിളിക്കുന്നു, ആലപ്പുഴയിലെ ഭാരവാഹികളെ വിളിക്കുന്നു, തൃശ്ശൂരത്തെ ഭാരവാഹികളെ വിളിക്കുന്നു, സംഘടനാ സെക്രട്ടറിയെ വിളിക്കുന്നു. അതെന്തിന് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ധർമ്മരാജനോട് ഈ വിഷയത്തിൽ കേസ് കൊടുക്കാൻ പറഞ്ഞത് കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കൾ ആണ് എന്നും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് 4 ദിവസം കഴിഞ്ഞ് കേസ് കൊടുത്തത് എന്നും വ്യക്തമായിരിക്കുന്നു. അതെന്തിന്? മാർവാടിയുടെ പൈസയ്ക്ക് കർണാടകയിലെ ബി ജെ പിക്ക് എന്ത് കാര്യം? പിന്നെ ഈ 25 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും പ്രിൻ്റഡ് മെറ്റീരിയലായിരുന്നു അതിനകത്തുള്ളത് എന്ന് പറഞ്ഞിട്ടും അതിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നവരോടാണ് ധർമ്മരാജൻ തന്നെ പറയുന്നത്, അയ്യോ അല്ല, എൻ്റെ കയ്യിൽ പ്രിൻ്റഡ് മെറ്റീരിയലൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ കുറേ കാശുണ്ടായിരുന്നു, അത് കാറിനകത്തും ഉണ്ടായിരുന്നു, കാറിൻ്റെ ഡിക്കിയിലും ഉണ്ടായിരുന്നു, കാർപ്പറ്റിനകത്ത് അടിയിലും ഉണ്ടായിരുന്നു, ആ പണം മുഴുവൻ മാർവാടിയുടെ പണമാണ് എന്ന്. അതോടുകൂടി സ്വഹ ന്യായീകരണങ്ങളെല്ലാം